നമ്മൾ ആഘോഷിക്കുന്നു. ഒരു കുടുംബമായിട്ട് ഒന്നായി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിൻ പുണ്യദിനം ഓർമ്മകൾ ഉണരും ദുഃഖാന തോരാമഴയത്താറുകളിൽ ആറാനകൾ ഒഴുകും തോറാന പഴമക്കാരുടെ ചൊല്ലിൽ വിരിയും മാർത്തോമായുടെ മഹിതദിനം മാർത്തോമാ നിൻ പുണ്യദിനം ഓർമ്മകൾ ഉണരും ദുഃഖാന ോരാമഴയത്താറുകളിൽ ആറാനകളൊഴുകും തോറാന. What then, brothers, when you come together, each one as a hymn, a lesson, a revolution, a term, or an interpretation, let all things be done for building up. A very warm good evening to all. The most anxiously awaited occasion is finally here. I am much delighted to offer a hearty welcome to everyone gathered here to the online Parish Day celebration of St. Thomas Unit Ponda. Prayer is not a spare wheel that you'll pull out when in trouble, but it is a steering wheel that directs us to the right path throughout. With this inspirational quote, let us begin today's program with a prayer song. Prayer song by Miss Celestina and Celestine Sabu. Thank you, both of you. Presence of eminent personalities may shine like a galaxy. I now invite Mr. Romeo Joseph, trustee of our parish, to welcome the guest and the gathering. Romeo? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശംശബാദ് രൂപതയുടെ ബിഷപ്പ് അഭിമന്യ മാർ റാഫിൽ തട്ടിൽ പിതാവ്, പാരിഷ് പ്രീസ് ജിനു അച്ച, ട്രസ്റ്റി ലോറൻസ് ഏട്ട,
കാറ്റഗിസം എച്ച് എം നെൽസൺ ചേട്ട മറ്റ് ഭാരവാഹികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതമായ ഒരു ദിവസമാണ് ഇന്ന്. പരിമിതമായ സാഹചര്യത്തിൽ അകപ്പെട്ടു പോയ നമ്മൾ ഒരുമിച്ച് കൂടുന്നു. ഇത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ? നമ്മുടെ കൂട്ടായ്മയുടെ ക്ഷണം സ്വീകരിച്ച് കൊണ്ട് ഈ പ്രോഗ്രാം ധന്യനാക്കാനെത്തിയ അഭിമന്യ മാർ റാഫിൽ തട്ടിൽ പിതാവിനെ ഞാൻ ആദ്യമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന, നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പാരിഷിന്റെ ജിനോ അച്ഛനെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ട്രസ്റ്റി ലോറൻസ് ചേട്ടനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശംഷാബാദ് ഡയസിസിൽ തന്നെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ. ഇതിനെ നയിക്കുന്ന എച്ച് എം നെൽസൺ ചേട്ടനെ ഞാൻ, മറ്റ് അധ്യാപകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാതൃവേദി പ്രസിഡന്റ് ജിനു ജെറ്റ്സിനെയും മറ്റ് ഭാരവാഹികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂത്ത് പ്രസിഡന്റ് ലിനിറ്റ് സെബാസ്റ്റിനെയും നമ്മുടെ എല്ലാ യൂത്ത് മെമ്പേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ കരുത്ത് നമ്മുടെ കുടുംബങ്ങളാണ്. ഈ യൂണിറ്റിലെ ഓരോ കുടുംബാംഗങ്ങളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നന്ദി. Thank you, Mr. Romeo. Next, I would like to call up respected parish trustee, Mr. Lawrence Tekkabarambin, to present the parish report. Mr. Lawrence. Sierra Malabar Sabha, St. Thomas Unit, Pondayide, 2019-2020 പ്രവർത്തന റിപ്പോർട്ട്. 2019 ജൂൺ മാസത്തിൽ നടന്ന പാരിഷ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ കാലാവധി പൂർത്തിയായ ജോസ് കുന്നപ്പള്ളിയുടെ ഒഴിവിലേക്കായി ലോറൻസ് ചേക്കബ്രഹ്മനെ തിരഞ്ഞെടുക്കുകയും റോമിയോ ജോസഫ് സീനിയർ ട്രസ്റ്റിയായി തുടരുകയും ചെയ്തു. ജൂലൈ 7 പാരിഷ് ഡേയിൽ വിശുദ്ധ തോമസ് ലീഗായുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും തിരുനാളുകൾ സംയുക്തമായി ആഘോഷിച്ചു. ഇടവക വികാരി ജിനോ അച്ഛനെ കൂടാതെ ഫാദർ സിറിയക്, ഫാദർ തോമസ്, ഫാദർ റെജി, ഫാദർ സാൻഡോ എന്നിവർ ചേർന്ന് സമൂഹ ബലി അർപ്പിച്ചു. കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി. തോമസ് ലീഗയുടെ രൂപം സ്പോൺസേർഡായി കിട്ടി. ജൂലൈ 28 അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ക്വിസ് പ്രോഗ്രാം നടത്തുകയും വേദപാഠ വിദ്യാർത്ഥികളും ഗ്രാൻഡ് പാരൻസുമായും സംവാദം നടത്തുകയും ചെയ്തു. യൂത്ത് മെമ്പേഴ്സ് ഗ്രാൻഡ് പാരൻസിനെ ആദരിക്കുകയും ചെയ്തു. ജിനോ അച്ഛൻ ഗ്രാൻഡ് പാരൻസിനെ ആശീർവദിച്ചു. ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഗസ്റ്റ് 4 ആഘോഷിച്ചു. അന്നേ ദിവസം നമ്മുടെ വികാരി ജിനോ അച്ഛനെ ആദരിക്കുകയും ചെയ്തു. ജൂലൈ മാസത്തിൽ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നമ്മുടെ ഇടവകയുടെ സഹായമായി ആഗസ്റ്റ് 18 ഞായറാഴ്ച കുർബാനയ്ക്കിടെ നടത്തിയ പിരിവും യുവജനങ്ങൾ സമാഹരിച്ച തുകയും വീട്ടുപയോഗ സാധനങ്ങളും കൊടുത്തുവിട്ടു. സെപ്റ്റംബർ 9 പരിശുദ്ധമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പാട്ടൂർബ നടത്തുകയും ഇടവകയിലെ അമ്മമാരെ ആദരിക്കുകയും ചെയ്തു. 29-9-19 ലോഗോസ് ക്വിസ് എക്സാം നടത്തി. ഇടവക അംഗങ്ങൾ വളരെ സജീവമായി പങ്കെടുത്തു. ഒക്ടോബർ മാസത്തിൽ ഹോളി ക്രോസ് ചാപ്പലിൽ 10 ദിവസം നീണ്ട ജപമാല നടത്തുകയും 13-ാം തീയതി സമാപിക്കുകയും ചെയ്തു. അന്നേ ദിവസം മാതൃവേദി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പായസം വിതരണവും ഉണ്ടായിരുന്നു. ഓൾഡ് ഗോവ ഫീസ്റ്റ് ദിവസങ്ങളിലെ മലയാളം കുർബാന നവംബർ 24 ഗോവയിലെ എല്ലാ മലയാളി കത്തോലിക്കരും ഭക്തിപൂർവം പങ്കെടുത്തു. ക്രിസ്മസ് പ്രമാണിച്ച് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കരോൾ നടത്തി. എല്ലാ ഇടവകങ്ങളുടെയും ഭവനങ്ങളിൽ ക്രിസ്മസ് സന്ദേശം എത്തിക്കുവാൻ സാധിച്ചു. ജനുവരി 12 ബ്ലസ്ഡ് ജോസഫ് വാസിന്റെ തിരുനാൾ വിശുദ്ധന്റെ ഇടവകയായ സാങ്കോളിമയിൽ ആഘോഷിച്ചു. ഹോണ്ടായിൽ നിന്നും നമ്മുടെ ഇടവക അംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ഫെബ്രുവരി 2 സൗത്ത് ഗോവ ഇടവകയിലെ മാർഗാവ് വാസ്കോ പോണ്ട യൂണിറ്റുകൾ സംയുക്തമായി പരിശുദ്ധമാതാവിന്റെയും സെന്റ് സെബാസ്റ്റിനോസിന്റെയും അൽഫോൻസാമയുടെയും തിരുനാളുകൾ കൊർട്ടാളിയും പള്ളിയിൽ ആഘോഷിച്ചു. കോവിഡ് 19 വ്യാപനത്തെ തുടർന്ന്
March 21 മുതൽ ലോക്ക്ഡൗൺ ആരംഭിച്ചത് മൂലം വലിയ നോമ്പിൽ നടത്താൻ ഉദ്ദേശിച്ച ധ്യാനവും വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു. June 26 വൈകിട്ട് വളരെ നാളുകൾക്ക് ശേഷം പാരീസ് കൗൺസിൽ മീറ്റിംഗ് ഓൺലൈനിൽ നടത്തുകയുണ്ടായി. ഈ മീറ്റിംഗിൽ വെച്ച് July 12 പാരീസ് ഡേ ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. July 3 സെന്റ് തോമസ് ദിനത്തിൽ രാവിലെ 7:30 ജിനോ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും യൂട്യൂബിൽ സംപ്രേഷണം നടത്തുകയും ചെയ്തു. മേൽ പറഞ്ഞതാണ് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ. എല്ലാവർക്കും പാരീസ് ഡേ മംഗളങ്ങൾ നേർന്നുകൊണ്ട് അഭിമന്യു പിതാവിന്റെയും ഇടവകാംഗങ്ങൾക്കും മുൻപിൽ ഈ റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു. ലോറൻസ്. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ ലോറൻസ്. Catechism and CML report is to be presented by Catechism HM, Mr. Nelson Thomas. Good evening all. അഭിമന്യു മാ റവൽ തട്ടിൽ പിതാവേ, ബഹുമാനപ്പെട്ട വികാരി അച്ഛ, എത്രയും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, യുവജനങ്ങളെ, പ്രിയ കുട്ടികളെ, സെന്റ് തോമസ് യൂണിറ്റ് ഹോണ്ട കാറ്റിക്കിസം ഡിപ്പാർട്ട്മെന്റിന്റെ 2019-20 വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ കാറ്റിക്കിസം ക്ലാസ്സുകളുടെ ഉദ്ഘാടനം 2019 June 9 ഞായറാഴ്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നിലവിളക്ക് ഉയർത്തി പ്രാർത്ഥനയോടെ നിർവഹിച്ചു. 1 മുതൽ 11 വരെയുള്ള ക്ലാസ്സുകളിലായി കഴിഞ്ഞ വർഷം 40 കുട്ടികൾ ഉണ്ടായിരുന്നു. അവർക്കായി 11 ടീച്ചേഴ്സും സേവനം ചെയ്തു. ഞായറാഴ്ചകളിലെ 1 അവർ കാറ്റിക്കിസം റെഗുലർ ക്ലാസ്സുകൾ കൂടാതെ കാറ്റിക്കിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ മറ്റു പ്രധാന കാര്യങ്ങൾ ഇവയാണ്. കാറ്റിക്കിസം ടീച്ചേഴ്സ് ട്രെയിനിങ്. കാറ്റിക്കിസം ടീച്ചേഴ്സിനായി 1-ഡേ സെമിനാർ രൂപത കാറ്റിക്കിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നുവേം റിട്രീറ്റ് സെന്ററിൽ വെച്ച് June 15 നടത്തുകയുണ്ടായി. കാറ്റിക്കിസം ഡയറക്ടേഴ്സ് വിസിറ്റ്. രൂപത കാറ്റിക്കിസം ഡയറക്ടർ സോജി മുണ്ടുപാലത്തച്ഛൻ June 16 നമ്മുടെ യൂണിറ്റ് സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്തു. ചെറുപുഷ്പ മിഷൻ ലീഗ് ഇനാഗുറേഷൻ. നമ്മുടെ യൂണിറ്റിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് ഉദ്ഘാടനം June 16 സോജി അച്ഛൻ നിർവഹിച്ചു. കഴിഞ്ഞ അക്കാഡമിക് ഇയറിലെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ July 7 നടത്തിയ പാരീഷ് ഡേ സെലിബ്രേഷനിൽ വെച്ച് നടത്തപ്പെട്ടു. ഗ്രാൻഡ് പേരൻസ് ഡേ സെലിബ്രേഷൻ. സെന്റ് ജോക്കിം സെന്റ് അന്ന ഫീസ്റ്റിനോടനുബന്ധിച്ച് നമ്മുടെ യൂണിറ്റിൽ ഗ്രാൻഡ് പേരൻസ് ഡേ സെലിബ്രേഷൻ നടത്തി. കുട്ടികളും ഗ്രാൻഡ് പേരൻസും റിപ്രസെന്റേറ്റീവുമായി ഇന്ററാക്ഷനും പ്രത്യേകം പ്രാർത്ഥന, ബ്ലെസ്സിംഗ് എന്നിവ നടത്തപ്പെടുകയുണ്ടായി. സെന്റ് അൽഫോൻസാക്യൂസ്. July 23 ഇടവകയിലെ എല്ലാവർക്കുമായി സെന്റ് അൽഫോൻസാക്യൂസ് കണ്ടക്ട് ചെയ്തു. ലോഗോസ് കീസ് പ്രിപ്പറേഷൻ ക്ലാസ്. ഇത് August 1 മുതൽ എല്ലാ ഞായറാഴ്ചകളിലും പരീക്ഷ നടത്തപ്പെടുന്നതുവരെ നടത്തുകയുണ്ടായി. ബൈബിൾ ഡയറി. കഴിഞ്ഞ വർഷം കുട്ടികൾക്കായി ബൈബിൾ ഡയറി വിതരണം ചെയ്യുകയും എല്ലാ ഞായറാഴ്ചകളിലും അവർ അതിൽ ബൈബിൾ വചനങ്ങൾ എഴുതിക്കൊണ്ടുവരികയും കാറ്റിക്കിസം അസംബ്ലിയിൽ അവ വായിക്കുകയും ചെയ്തിരുന്നു. PTA മീറ്റിംഗ്. August 1 PTA മീറ്റിംഗ് നടത്തുകയും PTA ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കേരള ഫ്ലഡ് റിലീഫ്. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വീടുകൾ തോളും കയറി ഒരു കളക്ഷൻ നടത്തുകയും ഫ്ലഡ് റിലീഫ് ഐറ്റം കേരള നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. റിട്രീറ്റ് ഫോർ ചിൽഡ്രൻ. October 27, 28, 29 മൂന്ന് ദിവസങ്ങളിലായി കുട്ടികൾക്കായി റിട്രീറ്റ് ക്യാമ്പ് നൊവേമ്പറിൽ വെച്ച് നടത്തപ്പെട്ടു. ബൈബിൾ കലോത്സവം. December 1, 8 ഞായറാഴ്ചകളായി ഇടവകയിൽ ബൈബിൾ കലോത്സവം നടത്തുകയുണ്ടായി. ഫുഡ് സെയിൽ ആൻഡ് ഫണ്ട് കോൺട്രിബ്യൂഷൻ. നമ്മുടെ യൂണിറ്റിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനായി ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രവർത്തകർ ഫുഡ് മേക്കിംഗ് ആൻഡ് സെയിൽ February നടത്തുകയും അത്തരം ആൾക്കാരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് സഹായം എത്തിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ക്ലാസ്സുകൾ ജനുവരി ആരംഭിച്ച് 10 Sundays ക്ലാസ് എടുത്തു. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് 12 കുട്ടികൾ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് കാറ്റിക്കിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം നടത്തുകയുണ്ടായത്. ഞാൻ ഈ റിപ്പോർട്ട് അഭിമന്യ പിതാവിന്റെയും ബഹുമാനപ്പെട്ട വിചാരിച്ചിന്റെയും നിങ്ങൾ ഓരോരുത്തരും മുമ്പായി ആദരപൂർവ്വം സമർപ്പിക്കുന്നു. താങ്ക് യു മിസ്റ്റർ നെൽസൺ തോമസ്. ഐ നൗ ഇൻവൈറ്റ് മാതൃദ്വീപ് ദി പ്രസിഡന്റ് മിസ്സസ് ജിനോ ജാക്സി ടു പ്രസന്റ് ദി റിപ്പോർട്ട്.
Mrs. Gino. Mrs. Gino, please on your mute. മാർഗനീതി 2019 റിപ്പോർട്ട്. ഓരോ കുടുംബത്തെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും തികവിൽ വളർത്തിയെടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ അമ്മയും. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ സംഘടനയായ മാതൃദീപ്തിയുടെ പ്രാധാന്യം ഏറെയാണ്. ഓണ്ടയിലെ മാതൃദീപ്തിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 2017 ഓഗസ്റ്റിൽ ഫാദർ ജിനോ ഇഞ്ചപ്ലാക്കലിന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. 2019 ആദ്യ മീറ്റിംഗ് ജൂലൈ 14 ജിനോ അച്ഛന്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. യോഗത്തിൽ 2019-2020 ഭാരവാഹികളെ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ വായിക്കുന്നു. പ്രസിഡന്റ് ന്യൂ ജെർസി, വൈസ് പ്രസിഡന്റ് ഫെൽസി നെൽസൺ, സെക്രട്ടറി ആനി റോഷിത്, ജോയിന്റ് സെക്രട്ടറി ഇന്ദു കോളിൻസ്, കോർഡിനേറ്റേഴ്സ് അന്നമ്മ ദേവ് ഡേവിസ് രാജ്, ഓർഗനൈസേഴ്സ് ലിസി ബാബു, ജിസി ലോറൻസ്, ടോയ് ലാൻഡു, സി സാബു. We have little issue with moving on. Youth report is presented by SYM president Ms. Lynette Sebastian. On behalf of Ponda Executive Committee and all the members of our youth, we thank God for all the blessings he has bestowed upon us. As always, the youth members are actively involved in all functions of our parish and diocese. We have been conducting meetings on every first Sunday of the month and celebrate birthdays of youth members who are currently present here. Parish Day was celebrated on 7 July 2019 at Mount Carmel Chapel, Ponda. Our location, St. Thomas, the first celebration began with Holy Kurbana, followed by procession. On 28 July 2019, we celebrated Grandparents' Day in our parish. You distributed flowers and specially printed cards to our beloved grandparents. Visit to CMI Dominicans and Vincentian House was held on 3rd August 2019 on the occasion of Feast of St. John Maria Vianney. Around 10 youths participated. Ponda youth actively participated for night vigil on 31st August 2019 from 7:30 p.m. to 1st September 5 a.m. at Divine Retreat Center. Night vigil was organized by SYM South Goa. SYM Ponda participated in Pookalam competition organized by GMCA Ponda on 22nd September 2019. One day outing to Talpona Beach for all South Goa youth was organized on 2nd October 2019. On 5th October, the rosary was led by Ponda youth, which included special intercessory prayers addressing all the problems faced by today's youth. Food distribution for the poor and hungry people was organized on 6th October 2019. Around 40 food packets were collected from the House of Youths and distributed. SYM Ponda celebrated Youth Day on 22nd October 2019 on behalf of the feast of our beloved patron Saint John Paul II. The festival mass was celebrated by our youth director, Reverend Father Gino Inchiplakal. Mass introduction, offer tree, Bible reading, altar serving, and various other activities for the day was executed by youth. SYM Ponda organized a one-day badminton tournament for the youth of Ponda unit on 19 December 2019 to encourage our youth to take part in sports event. Winners for the same were women's single first place Chinju Lawrence, second place Anuja Sinoj, men's single first place Morgan Thomas, second place Vincent Lawrence. Christmas Carol 2K19 was conducted in our parish on 19th, 20th and 21st December. We thank the leadership and all timely advices we received from our director, Reverend Father Gino Inchiplakal. On behalf of Ponda Executive Committee, I would like to thank and appreciate the efforts of all the members for their untiring work. Thank you.
Thank you, Ms. Lynette. We now have with us our strength, our hope, our guide, His Excellence, Bishop Mar Rafael Tatil, our energetic and loving Pida, for his address. Dear Father Gino, my dear parents, പിതാവിന്റെ സൗണ്ട് ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് പിതാവ്, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അമോഡിബിൾ. ഓക്കെ, എനിക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മുടെ ശംഷബാദ് രൂപതയുടെ ഏറ്റവും ഫ്രഷി ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഗോവ. ഗോവയിലെ നമുക്ക് നല്ലോണം ആളുണ്ട്, വളരെ ആക്റ്റീവാണ്. അവിടെ നോർത്ത് ഗോവയിലെ ടോമച്ചനും സൗത്ത് ഗോവയിലെ പ്രിയപ്പെട്ട ജിനു അച്ഛനും, നിങ്ങളെ ഒരുപാട് കാര്യത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടി എവിടെ വെച്ച് നടത്തണമെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങളുടെ മനസ്സിൽ വരുന്നത് ഗോവയാണ്. ബിക്കോസ് ഗോവ പീപ്പിൾ ആർ വെരി ജനറസ്. നമ്മുടെ യൂത്ത് ക്യാമ്പാണെങ്കിലും നമ്മുടെ ഇത്തവണത്തെ കാറ്റഗറിസം ക്യാമ്പാണെങ്കിലും ഒക്കെ അവിടെ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സഹകരണം കിട്ടുന്ന ഒരു സ്ഥലം, ഒരുപാട് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കിട്ടുന്ന ഒരു സ്ഥലം. ഇപ്പൊ ഗോവയിലെ നിങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഗോവയിൽ പോണ്ട യൂണിറ്റ്, സെന്റ് തോമസ് യൂണിറ്റ് അവരുടെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് അവരോട് പറയാൻ ആഗ്രഹമുള്ളത്, നിങ്ങളുടെ ഈ കൂട്ടായ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകങ്ങൾ കാത്തുസൂക്ഷിക്കാനും അത് പുതിയ തലമുറയ്ക്ക് കൈമാറാനുമുള്ള വലിയ ഒരു സാധ്യതയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ മൈഗ്രൻസ് ആണ്, നാട് വിട്ടു പോന്നതാണ്. ഇവിടെ ജോലിയായി, ഇവിടെ കുട്ടികള് ആയി, ഇവിടെ പഠിച്ചു വളർന്നു. ഇനി നമുക്ക് നാട്ടിലേക്ക് ചിലപ്പോൾ പോകാൻ പറ്റുകയില്ല. നമ്മൾ ഇവിടെയൊക്കെ ഏതാണ്ട് സെറ്റിൽഡാണ്. പക്ഷെ അതേസമയം തന്നെ നാട്ടിലുള്ള നമ്മുടെ വേര് നഷ്ടപ്പെടുത്താതെ അതേസമയം തന്നെ പുതിയ താമസ സ്ഥലത്തെ സാഹചര്യങ്ങൾ ഇണങ്ങ് ചേർന്ന് പോകുക. അതുകൊണ്ട് തന്നെ നമ്മള് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നടത്തുന്നത് രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഗെറ്റിംഗ് റൂട്ടഡ് ഇൻ അവർ ട്രഡീഷൻസ് ആൻഡ് സ്പ്രൗട്ടഡ് ആൻഡ് ബ്രാഞ്ച് ഇൻ ദ ന്യൂ കൾച്ചർ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നടത്തുന്നു. അപ്പൊ ഞങ്ങളുടെ റിപ്പോർട്ടുകൾ ഞാൻ കേൾക്കായിരുന്നു. പള്ളിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച് എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയത്. ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ വലിയ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നിങ്ങൾ നാട്ടിലേക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തു. അതുപോലെ കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കേട്ടു. വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാതൃസംഘം, മാതൃസംഘത്തിന്റെ റിപ്പോർട്ടിന്റെ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ട്രബിൾ കാരണം കേൾക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും മാതൃസംഘവും എനിക്കറിയാം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഗോവ, പ്രത്യേകിച്ച് പോണ്ട. അതുപോലെ തന്നെ യൂത്തിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടു. യൂത്തിന്റെ നാഷണൽ ലീഡേഴ്സ് പലരും ഗോവയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന ശുശ്രൂഷ വളരെ വലുതാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ കെയർ ഫോർ ദ മൈഗ്രൻസ് ഷാൽ നോട്ട് ബിക്കം എ കെയർ ഫോർ ദ എൽഡർലി ജനറേഷൻ. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ യൂത്ത് മുഖ്യധാരയിൽ പലപ്പോഴും നമ്മുടെ കൂടെ ഇല്ല. പലപ്പോഴും അവർ പത്താം ക്ലാസ് വരെ പള്ളിയിലേക്ക് വരും, അത് കഴിഞ്ഞ് പിന്നെ പ്ലസ് ടുവിലേക്ക് ജൂനിയർ കോളേജ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് സീനിയർ കോളേജ് പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകും. ദ മോർ ദേ ഗ്രോ, മോർ ദേ സ്റ്റാൻഡ് ഇൻഡിപെൻഡ്, ദേ ഡോണ്ട് ബിക്കം പാർട്ട് ഓഫ് അവർ ചർച്ച്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പുതിയ തലമുറയെ നമ്മളുടെ ഒപ്പം കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈഗ്രൻ കെയർ എന്ന് പറയുന്നത്
It is not a care given to the elderly generation. It is not only a care given according to the taste of the elderly generation. No. It should be also take into account the needs and taste of our younger generation. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ കൂടി വരുന്ന വേളയില് നിങ്ങളുടെയൊക്കെ ശ്രദ്ധ പതിയേണ്ടത് നമ്മുടെ യങ്ങർ ജനറേഷനെ എങ്ങനെ നമ്മുടെ കൂടെ നിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു പ്രയോഗമുണ്ട്, ദ യങ്സ്റ്റേഴ്സ് ആർ ദ ഫ്യൂച്ചർ ഓഫ് ദ ചേർച്ച്, ദ യങ്സ്റ്റേഴ്സ് ആർ ദ ടുമാറോ ഓഫ് ദ ചേർച്ച്. മാർപ്പാപ്പ തിരുത്തുകയാണ്, മാർപ്പാപ്പ പറയുന്നു ദ യങ്സ്റ്റേഴ്സ് ആർ ദ ടുഡേ ഓഫ് ദ ചേർച്ച്. അവര് ഇന്നത്തെ കാലം ഇന്നത്തെ ആളുകളാണ്, അവര് അവരുടെ പൾസ്, അവരുടെ ഹാർട്ട് ബീറ്റ്, അവരുടെ ടേസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാറ്റഗറിസം, നമ്മുടെ സ്വയം ഒക്കെ വളരെ ഭംഗിയായിട്ട് പോകണം. മാതൃവേദി, പിതൃവേദി, നമ്മുടെ കുടുംബ കൂട്ടായ്മകള്, നമ്മുടെ ഇടവകയിലെ കൂട്ടായ്മകള് ഒക്കെ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനെപ്പോഴും ജിനോച്ചനെ നിങ്ങൾക്കൊരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ്. ജിനോച്ചൻ വളരെ വളരെ മാതൃത്വമുള്ള ഒരു വിചാരിച്ചനാണ്. അച്ഛന്മാർക്ക് ചിലപ്പോൾ വളരെ മേധാവിത്ത കൂടുതൽ, പക്ഷെ ജിനോച്ചന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു മാതൃസഹജമായിട്ടുള്ള ഒരു ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു അച്ഛനാണ്. വളരെ സ്നേഹത്തോടുകൂടെ നമ്മളോട് പെരുമാറുന്ന, മാതൃതുല്യമായിട്ടുകൂടി പെരുമാ. അച്ഛനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇത്തവണ പോണ്ട യൂണിറ്റിൽ നമുക്ക് ദൈവമുണ്ട്, അജയ്. അജയ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അജയനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ, അതെ തൃശ്ശൂരിലോട്ട് നമ്മുടെ മനസ്സിനായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ കോവിഡ് കാരണം ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ പോണ്ട യൂണിറ്റിൽ നിന്നാണ് അജയ് നമ്മുടെ രൂപതാ സെമിനാരിയിലോട്ട് വരുന്നത്. ഞാൻ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് എവരിബഡി ഫോർ യുവർ കോർഡിയൽ റിലേഷൻസ് ആൻഡ് മോസ്റ്റ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് ദ ഡയസിസ് ഐ എക്സ്പെക്ട് മോർ. നമുക്കിനി അവിടെ ഒരു പള്ളിക്ക് സ്ഥലം വേണം, നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകേണ്ടതൊക്കെ തീരുമാനിക്കണം. അതൊക്കെ ഗ്രാജുവലി ആൻഡ് സ്ലോലി യു വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്. ഐ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഹോൾ ഹാർട്ടഡ് കോപ്പറേഷൻ ടു ദ ഡയസിസ് ആൻഡ് ടു ദ പാരിഷ്. മൈ ഗോഡ് ബ്ലെസ് യു. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പിതാവ് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വിത്ത് ദീസ് വേർഡ്സ് ഐ ടേക്ക് ദ പ്രിവിലേജ് ഓഫ് ഇനോഗ്രേറ്റിംഗ് ദ പാരിഷ് ഡേ സെലിബ്രേഷൻ ഓഫ് സെന്റ് തോമസ് യൂണിറ്റ് പോണ്ട. താങ്ക് യു വെരി മച്ച്. Thank you, Pidave, for everything. Now we have our very first performance, a group dance by Ren, Renel and Richel Romeo. Thank you.
വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ കോണിയുമായി അവർ ഉഴറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ Indeed, a wonderful performance. Every child is a talented gift. Together, they make this world a beautiful place. Let's get ready for a wonderful performance by Little Saiga. Hey, I'm a good day. I'm finally born. I'm a child in the world, child. That was an amazing performance by Little Saiga Michi. Art is a personal act of courage, something one human does that creates change in another. So we have a very talented actress, Ms. Tamina Kunnapalli, to presenting before you a mono act. Manya Sadasana Vandana, Namada Paratate, Karna did not reckon it to be living without a thief rather. എന്റെ കൊച്ചുമാനാക്ടൊന്ന് ശ്രദ്ധിക്കൂ. ചിന്നോ ചിന്നോ, ഈ കുട്ടി എവിടെ പോയിക്കിടക്കോ? ചിന്നോ എന്നാ അമ്മേ, നീ എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാനപ്പോഴത്തെ ടി വി കാണുമായിരുന്നു. എപ്പോഴും ടി വി കണ്ട് കണ്ടു പഠിച്ചൂടെ? ഞങ്ങൾക്ക് കഴിക്കാനോ 10 ദിവസം ലീവ് തന്നിരിക്കുന്നെ. നാളെ എന്റെ അച്ഛൻ വരുമല്ലോ. അച്ഛൻ വരുമ്പോ ഞങ്ങൾ എന്തൊക്കെയാ കളിക്കുക? നീ നിന്റെ ഒരു അച്ഛനോ? എന്താ അമ്മയും മോനൊരു വേഗം അമ്മിതാക്കി. അതവളുടെ അച്ഛൻ വരുന്നതിന്റെ ഗമയാ. ഇന്ന് മോന്തിക്ക് എത്തുമോ രമേശ മോൻ? ഇന്ന് ഉച്ചക്ക് വണ്ടി കൂറുന്നാ വന്നെ. അല്ല, ആദ്യം നല്ല സന്തോഷത്തിലാണല്ലോ. എന്നെ സന്തോഷിക്കേണ്ട ഒരു കാര്യം ഉണ്ടായ പോലെ. ഇന്ന് രാവിലെ ഞാൻ മുറ്റടിച്ചോണ്ടിരുന്നപ്പോ ആരാ ഉമ്മക്കിനെ കണ്ടിട്ട് മനസ്സിലായി? നിന്റെ മോർച്ചിനൊന്നും കിട്ടുന്നില്ലല്ലോ. ഇത് ഞാനോ ഉമ്മയുടെ മോൻ ഷക്കീര. അല്ല, ഇത് എവിടെ? ഇത് ചോദിച്ച കരയാ.
ഷാക്കീറിനല്ല, ഷാക്കീർ കാക്കു എന്ന് വിളിക്കണം. ആദിത്യത്തിന്റെ മോനെ ചെറുപ്പത്തിലെ നാട് വിട്ടു പോയതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഷാക്കീർ അവിടെ കാത്തിരിപ്പണോ. മോളെ അച്ഛൻ വരുമ്പോ അമിനിതാത്തേക്ക് മുട്ടയൊക്കെ തന്നെ കേട്ടോ. ആ ഇവനെ ഇത് എവിടെ പോയി കിടക്കോ, വാതിൽ തുറന്നിട്ടിട്ട് വല്ല പട്ടിയോ പൂജ കേറിയാവോ. അല്ല ഇന്ന് ആരോടാ സംസാരിക്കുന്നത്? ഹലോ ബോസ്, എനിക്ക് കേക്കാം ബോസ്. നാളെ ഫേലത്തിന് എല്ലാ റെയിൽവേ സ്റ്റേഷൻ പൊട്ടിത്തെറിക്കാം. നാളെ ഫേലത്തിന് നാല് റെയിൽവേ സ്റ്റേഷൻ ഒരുമിച്ച് പൊട്ടിത്തെറിക്കാം. നാളെ നാളെ നമ്മുടെ ദിവസം ബോസ്. ഇല്ല പിന്നെ ഞാൻ ഇവിടെ കാണുമല്ലോ, നേരെ ബാംഗ്ലൂരിലേക്ക്, പിന്നെ കാശ്മീരിലേക്ക്. Was a mind-blowing performance. We dance for hope, we dance for laughter, we dance to praise, one of the divine art forms. Dance is more than just moving our hands and legs. We now have with us Angel Shibu with a dance performance. ധം പൃഥക് ധോം ധോം ധന ധീര ധന 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 ധന
Come now, follow my lead. Come now, follow my lead. Wasn't it a wonderful performance? Yes. Moving on, we have another talent actress, Jocelyn Roy, presenting before you our mono act. In the land of Oz, they left a man named Joe, and he wasn't a normal guy. He loved God very much and was very devout. Because of this, God blessed him with many things. He lived in a huge estate. God blessed him with a beautiful wife, 3 gorgeous daughters, and 7 handsome sons. Oh, of course, he had a gigantic farm with 7,000 sheep, 500 yoke of oxen, and 500 donkeys, and probably over 1,000 servants. He was one of the richest men in the world at that time. One day, Satan decided to visit God. Lucifer, you look like you're no good. You know, just been roaming around patrolling the earth. Then you must have met Joe, who lives in Oz. He is blameless and upright, a man who fears me and always avoids you. Have you ever seen such a good man? Ha, good man. Anyone can be good if they have a widescreen TV, an iPhone 11, lots of money, and an easy, luxurious life. I bet if Job had a miserable life, he would leave you in a blink of an eye. Ha, blink of an eye? You really think so? Go ahead then, try whatever you can to make him fall. Ha 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 ha, now you'll see my true powers, God. So Satan begins his works, his devious works. Let's go and visit Job. Master, Master, something terrible has just happened. The Sabians came and attacked your farms. They took away the sheep, the donkeys, and even the oxen. But Master, a tornado just hit the house. We children were having a party. They have all died. No one is left. What has God done? What? How? No! No, no! May God's name be ever praised. You see, Lucifer? Job still remains faithful to me as ever, even without his family or possessions. He can't remain faithful to you much longer. You haven't seen what I can do yet. Job? Job, it's over. Job? Nobody home? Job, how have you been? Oh my God, what's that on your skin? Looks disgusting. And oh my God, it reeks. You must have done something terrible for God to curse you like this. Where's everybody? Where's your wife? Who's here? Oh, you still have friends? Why do you still keep praising God? He is the one who killed all of our children, took away all of our possessions, and made you sick. I still remember how handsome you looked on our wedding day. And now, look at you. Praise God who cursed us so terribly. No, no, my dear. Do not blame God. The Lord has given and the Lord has taken. Blessed be his name forever. Job, Job, my faithful servant, you have trusted me for the good and the bad.
Forget your losses and listen to me, and I will bless you with double measure all that you've lost. So God kept his promise. He blessed Job the double measure all that he lost, and gave him another 140 years of life. Dear friends, trust in God during your trials and tribulations, and your reward will be double in measure. Thank you. In the land. Thank you, Jocelyn. Thank you, Jocelyn. When we touch someone in spirit, and in turn, when they touch your soul with their hearts, we have such breathtaking performance. A group dance by Lynette Anslett and Shannon Sebastian. ഇനി ഞാൻ കലക്ക guys, for that was a lovely performance. Laughter is and always will be the best form of therapy, and the one who makes you laugh is the best therapist. Here our youth have come forward to be their therapist, presenting before you all a comedy news of our parish youth. ഞാൻ മലത്തോട്ടത്തിൽ അബിൻ സാബു. 25 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ മരത്തിൽ കയറി വിദ്യാർത്ഥി ആശുപത്രിയിൽ. എന്താണ് മരിയ പറ്റിയത്? ഓ, ഇനി എന്ത് പറ്റാൻ? വാഴയുടെ മുകളിൽ നിന്ന് കാലൊന്ന് ലേശം സ്ലിപ്പായതാ. ഇച്ചിരൂടി മാറിയായിരുന്നെങ്കിൽ ഇത്രയും പഞ്ഞിയുടെ ആവശ്യമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. അതെന്നാ? രണ്ട് കഷ്ണം മഞ്ഞി മൂക്കിലെടുത്ത് കുത്തി കയറ്റിയാ മതിയായിരുന്നല്ലോ. ആളുകൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാസ്കുകൾ പൂജിച്ച് ദോഷമകറ്റി നൽകുന്ന തൃപ്രയാർ തിരുമേനി വൈറലാകുന്നു. തൃപ്രയാർ തിരുമേനി നമ്മോടൊപ്പം ലൈനിൽ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. നോം തൃപ്രയാർ തിരുമേനി. കാലത്തിനനുസരിച്ച് ഏലസും ചരടും മാറണമെന്ന തിയറി അനുശാസിക്കുന്ന ഒരു പാവം തിരുമേനിയാണ് നോം. ഇത് ഒരുപാട് മാസ്കുകൾ ഉണ്ട്. ഇത് കാര്യസിദ്ധി മാസ്ക്. എന്താണ് ഈ കാര്യസിദ്ധി മാസ്കിന്റെ പ്രത്യേകത? ഈ മാസ്ക് ധരിച്ച് ഏത് കാര്യത്തിന് പോയാലും അത് നടക്കും. അതാണ് കാര്യസിദ്ധി മാസ്ക. അതെ അതെ അതെ. അപ്പൊ ഈ വിദ്യാ തടസ്സം മാറാൻ നമ്മൾ ഏത് തരം മാസ്കുകളാണ് ഉപയോഗിക്കേണ്ടത്? വിദ്യാ തടസ്സം മാറാൻ മാസ്ക് ഉപയോഗിക്കണം എന്നില്ല. അതായത് വീട്ടിൽ ടി വിയോ മൊബൈലോ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വിദ്യ പഠിക്കാം. പുതിയ സിസ്റ്റം ആണ്. അതിന് മാസ്ക് വേണ്ടല്ലോ. ഓക്കെ. പിന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ കൊടിയുടെ നിറവ് ഉപയോഗിച്ച് മാസ്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കൊടിയുടെ കളർ അനുസരിച്ചുള്ള മാസ്ക് ഉപയോഗിക്കാം. അപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഏത് കളർ ഉപയോഗിക്കും? ഇതിന് മാത്രം പാർട്ടികളെന്ന് നീ എന്തിനാ ഈ സ്വതന്ത്രം കയറി പിടിക്കുന്നത്? എടാ, അവരെ വെറുതെ വിടുക. അല്ല, പിന്നെ ഈ ചൊവ്വാദോഷമുള്ള ആൾക്കാര് ചൊവ്വാഴ്ച ദിവസം മാസ്ക് ധരിക്കുന്നത് തമാണ്. അപ്പൊ ഈ പേരുദോഷമുള്ളവരോ? പേരുദോഷമുള്ളവര് ചെയ്യേണ്ടത് ഒരു കൈലി എടുത്തിട്ട് മൊത്തം കൊണ്ട് ചുറ്റുക തലപഴി. എന്നിട്ട് എങ്ങനെയും ഓടി രക്ഷപ്പെടുക. ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് തൃപ്രയ തൃമിനിയാണ്. ക്യാമറമാൻ ബബിലേഷിനോടൊപ്പം വിജിലേഷ്. എന്ത് ചായ ഉണ്ടാക്കണേ? പെട്രോളിന് പിന്നെയും വില കൂടി. പെട്രോൾ വില കുതിച്ചുയർന്ന് ഇപ്പോൾ ആകാശത്തോളം എത്തി നോക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മന്ത്രി നിതിന്റെ വാക്കുകളിലേക്ക് ഒരു ഒളിഞ്ഞു നോട്ടം. എത്തി നോട്ടം. എപ്പോഴെങ്കിലും ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചൂടെ. നമ്മള് പെട്രോളിന്റെ വില
കഴിഞ്ഞ 10 ദിവസത്തിലധികമായി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാം. ഇന്നലെയും കൂടി, ഇന്നും കൂടി, സ്വാഭാവികമായിട്ടും നാളെയും കൂടും. അപ്പോ ഇന്നത്തേക്കാൾ കൂടിയ വിലയ്ക്ക് നാളെ നമ്മൾ പെട്രോൾ വാങ്ങേണ്ടി വരില്ലേ? അപ്പൊ നാളത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്കല്ലേ നമ്മൾ ഇന്ന് പെട്രോൾ വാങ്ങിയത്? അപ്പൊ പെട്രോളിന്റെ വില കുറവല്ലേ? അങ്ങനെ ചിന്തിച്ചൂടെ? ഇപ്പോൾ കിട്ടിയ വാർത്ത. യുവജനങ്ങളുടെ ഇടയിൽ തരംഗമായിക്കൊണ്ടിരുന്ന ടിക്ടോക്ക് നിരോധനം. ടിക്ടോക്ക് താരം ദുംഗ്രു ചിഞ്ചുവിന്റെ വീട്ടിൽ നിന്നും ലിൻസൺ നമ്മോടൊപ്പം ചേരുന്നു. ലിൻസൺ കേൾക്കാമോ? ലിൻസൺ, ലിൻസൺ കേൾക്കാമോ? ലിൻസൺ കേൾക്കുന്നുണ്ടോ? ലിൻസൺ, ലിൻസൺ. ആ ഹലോ, അവൻ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ടിക്ടോക്ക് സ്റ്റാർ ഡുഗ്രു ചിഞ്ചുവിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഡുഗ്രു ചിഞ്ചുവിന്റെ പ്രതികരണങ്ങളിലേക്ക് കിടക്കാം. ഡുഗ്രു ചിഞ്ചു, ടിക്ടോക്ക് ബാനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നില്ലയോ. ടിക്ടോക്ക് ബാനാണ് ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ പണ്ടെങ്ങനെ ജീവിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പം ജീവിക്കുന്നു. പണ്ടൊക്കെ ടിക്ടോക്ക് വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്റെ പണിയൊക്കെ സൈഡിൽ വെച്ചിട്ടായിരുന്നു അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. ആ പിന്നെ പിന്നെ ആളുകളെ മെൻഷൻ ചെയ്യണം അപ്ലോഡ് ചെയ്യണ നേരത്ത്. പിന്നെ ആൾക്കാരുടെ കമന്റ്സ്, ചേച്ചി അടിപൊളിയാണ്, പൊളിയാണ്, സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇങ്ങനെ, ചേച്ചി സൂപ്പർ. ഞാൻ ഇതൊക്കെ റിപ്ലൈ ചെയ്ത് ചെയ്ത് ഞാൻ മടുത്തു. നിങ്ങൾ വരുന്നില്ലല്ലോ ഇതിനകത്ത് അല്ലേ? ആ പിന്നെ പിന്നെ ആൾക്കാര് ടിക്ടോക്ക് ബാനായതിനു ശേഷം എന്നെ ആൾക്കാര് കോൾ ചെയ്യാൻ തുടങ്ങി. വാട്സ്ആപ്പ് മെസ്സേജസ്, ഇൻസ്റ്റാഗ്രാം മെസ്സേജസ്, ഫേസ്ബുക്ക് മെസ്സേജസ്, ലൈക്ക് ചേച്ചി ഒന്ന് ചോദിച്ചോട്ടെ, നല്ല വിഷമമുണ്ടല്ലേ? സാരമില്ല, സാരമില്ല ഡുഗ്രു, സാരമില്ല, സാരമില്ല. ടിക്ടോക്ക് ബാൻ ചെയ്തതാണ് ടിക്ടോക്ക് സ്റ്റാർ ഡുഗ്രു ചിഞ്ചു വളരെയധികം പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കണ്ടത്. ക്യാമറമാൻ ലെൻസൽ ലോറൻസിനൊപ്പം ലെൻസൽ ലോറൻസ്, ഞാൻ തന്നെ. വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല? അവൻ സബു മലത്തോട്ടത്തിൽ. അമ്മ ചക്കൂരല്ലാണ്ട് വേറൊന്നുമില്ലേ? Thank you guys, that was a mind-blowing performance by you all. Now it's the time we give due recognitions to the aptitude and acumen of our brimming students, future leaders of the society. It's time for prize distribution ceremony. Prize distribution of catechism for the academic year 2019-20. Standard first place, Raylan Romeo. Second place, Richelle Romeo. Standard second, first place, Joel Deepak Babu. Second place, Tara Mary Jess. Standard three, first place, Anna Collins. Second place, Xavier Marshall. Standard 4th, first place, Crystal Joseph. Second place, Emmanuel Babu. Standard 5th, first place, Raigan Landu. Second place, Abel Jills. Standard 6th, first place, Amalia Jules. Second place, Angel Shibu. Standard 8, first place, Ananya Jules. Second place, Celestine Sabu. Standard 9, first place, Alan Baiju.
Second place, Ajay Kota. Standard 11, first place, Kavya Joseph. Second place, Bevan Nelson. Congratulations to the winners. Ahead is the guidance and spiritual motivation of our parish priest that helps us to stay united. I now like to call upon Reverend Father Gino Injaplakil, our mentor, to address the function and also to announce the prize winners of Marthoma Family Quiz conducted by SYM Ponda. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവക അംഗങ്ങളെ, എല്ലാവർക്കും പാരിഷ് ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പാരിഷ് ദിനം നമുക്കറിയാം, നമ്മൾ വളരെ ആഘോഷമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ഹാളിലായിരുന്നു നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യ നിമിത്തം നമുക്ക് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും നമ്മൾ ഒരുമിച്ചല്ല എങ്കിലും നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ പാരിഷ് ദിനം എല്ലാ വർഷത്തെ പോലെയും നമുക്ക് മനോഹരമായിട്ട് തന്നെ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ നമ്മുടെ പാരിഷ് ദിനം സൂചിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ ആധ്യാത്മികമായ വളർച്ചയും നമ്മുടെ ഒരുമയും എല്ലാമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ആഘോഷം നടത്തുവാനും അതിലെല്ലാവർക്കും പങ്കെടുക്കുവാനായിട്ടും സാധിച്ചത്. എല്ലാ വർഷവും തോമസ് ശ്ലീഹായുടെ മാധ്യസം വഴിയായിട്ട് നമ്മൾ നമ്മുടെ കൂട്ടായ്മയിൽ എപ്പോഴും ഈ സന്തോഷം പങ്കുവെക്കാറുള്ളതാണ്. ആ സന്തോഷം എന്ന് നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാകേണ്ടതാണ്. നല്ല ഒരു യൂണിറ്റായിട്ട് പ്രത്യേകിച്ച് നല്ല യുവജനങ്ങൾ നമുക്കുണ്ട്, നല്ല കുട്ടികൾ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളിലും പള്ളിയുടെ നമ്മുടെ ചർച്ചിൻ്റെ കാര്യങ്ങളിലായാലും ഏറ്റവും മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു യൂണിറ്റാണ് നമുക്ക് പോണ്ടയിലുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഒത്തിരിയേറെ വളരുവാനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് വിചാരിച്ചേക്കാം, നമ്മൾ വിചാരിച്ചേക്കാം, നമുക്ക് ഈ ലോക്ക്ഡൗൺ കൊണ്ട് ഒത്തിരിയേറെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒത്തിരിയേറെ നമുക്ക് ജീവിതത്തിൽ ഭാരങ്ങൾ വരുന്നുണ്ട് എന്ന്. അതോടൊപ്പം തന്നെ ഒരുവിധം ഓപ്പർച്യൂണിറ്റീസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഫാമിലിക്ക് എല്ലാം കുറെ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഇതുപോലെ ഒരു ആഘോഷം നടത്തുവാനായിട്ട് സാധിച്ചത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ച ഈ ഒരു ദുരന്തത്തെ പഴിച്ചുകൊണ്ടിരിക്കാതെ അതെങ്ങനെ നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആക്കിയെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ പാരിഷ് ദിനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒത്തിരിയേറെ പേരുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ആരുടെ പേര് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഒത്തിരി തിരക്കുകൾ മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന് ബലിയർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഒരുമിച്ചായിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. തോമസ് ലീഗ ഈ സാക്ഷ്യം തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പരസ്പരം ഒരുമയോടെ ആയിരിക്കുവാനായിട്ട്, ഒരു കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഇനിയും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്നും നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രഘോഷണങ്ങൾ, വിശ്വാസ പ്രഘോഷങ്ങൾ. ഇന്ന് എല്ലാവരും ഒരു മൊബൈലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിന്റെ മുമ്പിൽ ഒരു ഫാമിലി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ യൂണിറ്റിലെ അംഗങ്ങളും ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു ഹാളിൽ നടത്തിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ഫാമിലിയുടെ കൂട്ടായ്മയാണ്, നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയാണ്. അത് തുടർന്നും നമ്മുടെ ജീവിതത്തിൽ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ പാരിഷ് ദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. തുടർന്ന് നമ്മുടെ പാരിഷ് ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട മാർത്തോമ ഫാമിലിക്സിന്റെ റിസൾട്ട് ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. ഒത്തിരി പേര് പങ്കെടുത്തിരുന്നു. അതിലെ സമ്മാനർഹരായവരുടെ പേരുകളാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫാമിലിക്സില് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് വർഗീസ് പനങ്കളം ആൻഡ് ഫാമിലി. വർഗീസ് ഏട്ടനും ഫാമിലിക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബൈജു മാത്യു ആൻഡ് ഫാമിലി. ബൈജു ചേട്ടനും ഫാമിലിക്കും ഇടവകയുടെ മംഗളങ്ങൾ സ്നേഹത്തോട് ആശംസിക്കുന്നു. തേർഡ് ലഭിച്ചിരിക്കുന്നത് ജീസ് ജോസ് ആൻഡ് ഫാമിലി. ജീസ് ചേട്ടനും ഫാമിലിക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
Thank you, Jinacha. Now, it's not the ending. It's just a beginning, but perhaps end for today's program. I now invite SYM Joint Secretary Alan Nelson to propose word of thanks. Good evening all. His Excellency Ma Rafet Atil Pidav, Reverend Father Jinacha, dear parents and friends. It's my privilege to propose a word of thanks speech and acknowledge all those who have really worked hard to make this online parish day a success. First of all, a special thanks to Ma Rafet Atil Pidav for accepting an invitation, participating throughout in this event, and for giving us the message. A big thanks to Reverend Father Jinacha for guiding and supporting us. I also thank our trustees, Mr. C.D. Lawrence and Mr. Romeo Joseph, and other parish council members for planning and conducting this program. My sincere thanks to all parish members who have joined us today. Without you all, this program would not have been a success. I would like to thank the Catechism Department for their participation in the cultural programs, and also the Madhurveri members for their support and cooperation. Now, I convey my gratitude to all youth members, the backbone of today's program, our program coordinators, Ashish, Divya, Maria, then the promo team, Lynette and Mobin, the helpdesk team, Joseph along with me, and the technical team, Linson and Nitin. Once again, I thank you all present for today's function. Thank you, Alan. So, here we wind up with St. Thomas Unit's Parish Day celebration 2020. Though it was conducted differently from previous year, it gives me immense pleasure to see that even in this pandemic situation, we could not break our unity. Once again, with the hope of seeing everyone soon, this is Femin Babu signing off.